ഐ പ്ലസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വർഷം റീസെൻ്റ്ലി ചോദിച്ചിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുകയായിരുന്നു. അപ്പം അതിൻ്റെ കണ്ടിന്യൂസ് പാർട്ടാണ്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർ ദ ഷിയർ ഫോഴ്സ് എസ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് എം ഓഫ് എ ബീം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? അപ്പോൾ ഷിയർ സ്ട്രെസ്സും ബെൻഡിങ് മൊമെൻറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. എമ്മും എസ്സും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഷിയർ ഫോഴ്സ് എന്താ? ഷിയർ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ സ്ലോപ്പിനെയാണ് നമ്മൾ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ബെൻഡിങ് മൊമെൻറ്റ് എം ആണെങ്കിൽ ഡി എം ബൈ ഡി എക്സ് ആണ് ഷിയർ ഫോഴ്സ്. അപ്പം ഡി എം ബൈ ഡി എക്സ് ആണ് ഷിയർ ഫോഴ്സ്. അപ്പം നമ്മുടെ ആൻസർ ബി ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ ഡിഫ്ലക്ഷൻ ഇൻ എം അറ്റ് ദ സെൻറ്റർ ഓഫ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീം ഓഫ് സ്പാൻ 2 meters വെൻ ദ പോയിന്റ് ലോഡ് ഈസ് 36 കിലോമീറ്റർ ഈസ് അപ്ലൈഡ് അറ്റ് ദ സെൻറ്റർ. അപ്പം നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഡിഫ്ലക്ഷനാണ്. അപ്പം ഡിഫ്ലക്ഷന് സാധാരണ നമ്മൾ എല്ലാ സ്റ്റാൻഡേർഡ് ഫോംസിൻ്റെയും ഡിഫ്ലക്ഷൻ എത്രയെന്ന് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. കാര്യം അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഫോർമുല അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീം, അതിൻ്റെ സ്പാൻ ലെങ്ത് 2 meters ആണ്. നമുക്ക് പോയിൻ്റ് ലോഡ് സെൻട്രലിൽ 36 കിലോന്യൂട്ടൻ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇവിടുത്തെ മിഡ് പോയിൻറ്റിലെ ഡിഫ്ലക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ ഞാൻ ഓൾറെഡി അടുത്ത ഈ ക്വസ്റ്റ്യനിൽ കറക്റ്റ് ഓരോ, അതായത് കാൻഡിലിവർ വിത്ത് മൊമെൻറ്റ്, കാൻഡിലിവറ്റർ വിത്ത് ഫ്രീ എൻഡിൽ പോയിൻറ്റ് ലോഡ്, സിംപ്ലി യൂണിഫോമിലി വേരിയിങ് ലോഡ്, അതേപോലെ തന്നെ രണ്ട് എൻഡിലും മൊമെൻറ്റ്, പിന്നെ സിംപ്ലി സപ്പോർട്ടഡ്. അപ്പോൾ ഇത്രയും സ്റ്റാൻഡേർഡ് സിറ്റുവേഷൻസിൻ്റെ, അതായത് സ്റ്റാൻഡേർഡ് ലോഡിങ്സിൻ്റെ നമ്മുടെ ഡിഫ്ലക്ഷനും, അതായത് മാക്സിമം ഡിഫ്ലക്ഷന് സ്ലോപ്പിൻ്റെ ഫോർമുല ഇത് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിത് പഠിച്ചു വെക്കണം. അപ്പം നമുക്ക് ഇപ്പം കറൻ്റ് ഉള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 meters ഉള്ള സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെ നടുക്ക് വെയിറ്റ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേസ് ഇതാണ്. അപ്പം നമുക്ക് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബ്ല്യു എൽ ക്യൂബ് ബൈ 48 ഇ ഐ, അതാണ് നമ്മുടെ ഫോർമുല. അതായത് നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ ഡബ്ല്യു എൽ ക്യൂബ് ബൈ 48 ഇ ഐ, അതായത് അവിടുത്തെ മാക്സിമം ഡിഫ്ലക്ഷൻ അത്രയാണ്. അപ്പോൾ ആ ഒരു ഫോർമുല നമ്മൾ പഠിച്ചു വെക്കണം. അപ്പം നമ്മുടെ ഫോർമുല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബ്ല്യു എൽ ക്യൂബ് ബൈ 48 ഇ ഐ. അപ്പം ഡബ്ല്യു എത്ര, ലോഡ് എത്ര? 36 കിലോ ന്യൂട്ടനാണ്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ യൂണിറ്റ് ഒക്കെ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഡബ്ല്യു 36 കിലോ ന്യൂട്ടൺ കൊടുത്തു, അതായത് കിലോ ന്യൂട്ടൺ ഇൻറ്റു എൽ ക്യൂബ് എത്ര? എൽ ക്യൂബ് ലെങ്ത് എത്ര? 2 meters. അപ്പം 2 × 2 × 2 ബൈ 48 ഇ ഐ. ഞാൻ ഇവിടെ 36 എന്ന് മാത്രം എഴുതിയതിൻ്റെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞിട്ടുണ്ട് ഈ ഇൻ കിലോ പാസ്കലാണ്, അതായത് ഇവിടുത്തെ ഈ കിലോ പാസ്കലാണ്. അപ്പോൾ ഇവിടുത്തെ കിലോ പാസ്കലും ഇവിടുത്തെ കിലോ ന്യൂട്ടനും നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. അപ്പം നമുക്ക് 36 ന്യൂട്ടൺ എന്നുള്ള രീതിയിൽ മാത്രം എഴുതിയാൽ മതി. അപ്പം ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്കും ഇത് എത്ര? 24 × 36 അപ്പം 3 × 4 ഈ 4 4 ക്യാൻസൽ ചെയ്ത് അപ്പോൾ 6 × EA 6 × EI. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയത്, 6 × EA. അപ്പം കറക്റ്റ് ആൻസർ സി, അതായത് 6 × EA. അതായത് ഈ ഒരു ഫോം നമ്മളെല്ലാം ഡിഫ്ലക്ഷൻ്റെ നോർമൽ കേസിൽ, അതായത് കാൻഡിലിവർ ബീമിൻ്റെയും സിംപ്ലി സപ്പോർട്ടഡ് ബീമിൻ്റെയും ഒരുവിധ എല്ലാ സ്റ്റാൻഡേർഡ് ഫോമിലുള്ള ഫോർമുലാസ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ടൈം വേസ്റ്റ് ആകും വെറുതെ. ഇനി അടുത്ത, ദ ഊളേഴ്സ് തിയറി ഓഫ് കോളം ഈസ് വാലിഡ് വെൻ ദ, അതായത് നമ്മുടെ കോളംസി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അവർ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളുടെ യൂളർ തിയറി എപ്പോഴൊക്കെയാണ് വാലിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? സ്ലെൻഡർനെസ് റേഷ്യോ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇതെന്ന് വെച്ചാൽ എന്താ ഈ സാധനം എന്താ, ഈ ടേം എന്തോ, ആ ഒരു ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ സ്ലെൻഡർനെസ് റേഷ്യോ ആണ്. അപ്പം സ്ലെൻഡർനെസ് റേഷ്യോ
ക്രിട്ടിക്കൽ സ്ലെൻഡർനെസ് റേഷ്യോനെ കാട്ടി കൂടുതലായാലും മാത്രമേ നമ്മുടെ ഊളേഴ്സ് തിയറി വാലിഡ് ആവും. അപ്പം ഇത് കറക്റ്റ് ഓപ്ഷനാണ്. അത് കഴിഞ്ഞ് ക്രഷിംഗ് സ്ട്രെങ്ത് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബക്ലിംഗ് സ്ട്രെങ്ത് സ്ട്രെസ്. അതായത് ഇപ്പം നമ്മളൊരു ഒരു കോളം എടുത്തു, ഇതാണ് നമ്മുടെ കോളം. അപ്പോൾ ഈ കോളം എടുത്തിട്ട് നമ്മൾ രണ്ടിടത്തുനിന്നും ലോഡ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ, എന്നിട്ട് ഞാൻ രണ്ട് സിറ്റുവേഷൻസ് പറയാം. ക്രഷിംഗ് സ്ട്രെസ്, ക്രഷിംഗ് സ്ട്രെസ് 100, ക്രഷിംഗ് സ്ട്രെസ്, ക്രഷിങ്ങിൻ്റെ സ്ട്രെസ് 100, ബക്ലിംഗ് സ്ട്രെസ്, ബക്ലിംഗ് സ്ട്രെസ് 50 ആണെന്ന് വെച്ചോ ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പം നമ്മൾ ഫോഴ്സ് ആഡ് ചെയ്യുക, അല്ല ഫോഴ്സ് കൊടുക്കുക. അപ്പോൾ ഫോഴ്സ് ആദ്യം ഇൻക്രീസ് ചെയ്ത് ഞാൻ ആദ്യം 20 ആഡ് ചെയ്തു, പിന്നെ 30 ആഡ് ചെയ്തു. എന്നുവെച്ചാൽ സ്ട്രെസ്സാണ്, 30 സ്ട്രെസ് കൊടുത്തു, 40 സ്ട്രെസ് കൊടുത്തു, 50 സ്ട്രെസ് കൊടുത്തു. 50 സ്ട്രെസ് കൊടുക്കുമ്പം എന്താ ചെയ്യുക, ഇതിൻ്റെ ബക്ലിംഗ് സ്ട്രെസ് എത്തി. അപ്പം ഈ ഒരു കോളം ബക്കിളാവും, അതായത് വളയും. അത് കഴിഞ്ഞ് ഞാൻ ഈ 50 കൂടി അത് ഫെയിലായി പോകും, ബക്ലിംഗ് വന്ന് ഫെയിലാവും. അപ്പം അവിടെ നമുക്ക് ബക്ലിംഗ് വരുന്നു, അപ്പം നമുക്ക് വൂളർ തിയറി യൂസ് ചെയ്യാം, വാലിഡാണ്. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നേരെ മറിച്ച് ഞാൻ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് 100 ഇത് 500 ആണെന്ന് വെച്ചു. അപ്പം ഞാൻ ഇവിടെ ഫോഴ്സ് കൊടുക്കുക, ഈ ആദ്യം 50 കൊടുത്തു, അതായത് ക്രഷിംഗ് സ്ട്രെസ് 100, ബക്ലിംഗ് 500 ആണെന്ന് വെച്ചു. അതായത് ഞാനിവിടെ സ്ട്രെസ് കൊടുത്തു, 50 കൊടുത്തു, 60 കൊടുത്തു, 70 കൊടുത്തു, 100 ആയപ്പോഴത്തേക്കും ഇത് ക്രഷായിപ്പോയി. അതായത് ക്രഷിങ് കാരണം ഫെയിലായിപ്പോയി. അത് കഴിഞ്ഞ് ബക്ലിംഗ്, അതായത് ബക്ലിംഗ് ഫെയിൽ ചെയ്യണമെങ്കിൽ 500 എത്തണം, പക്ഷേ അതിന് മുന്നേ ഇത് ക്രഷായിപ്പോയി, മനസ്സിലായില്ല. അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രഷിങ് മൂലമാണ് ഫെയിലാവുന്നത്. അതുകൊണ്ട് അവിടെ നമുക്ക് കൂളർ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് ക്രഷിംഗ് സ്ട്രെസ് ബക്ലിംഗ് സ്ട്രെസ്സിനെക്കാട്ടിയും കൂടുതലായിട്ടുള്ള കേസിൽ മാത്രമേ നമുക്ക് കൂളർ തിയറി അപ്ലൈ ചെയ്യാൻ പറ്റൂ. അപ്പം ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും വാലിഡാണ് കൂളർ തിയറിൻ്റെ ഇത്. ഇനി കോളം ഈ ഷോർട്ട്. അപ്പം നമ്മൾ സാധാരണ പഠിക്കുമ്പോഴത്തേക്കും ഷോർട്ട് കോളവും ലോങ് കോളവും, ഷോർട്ട് കോളങ്ങൾ ക്രഷിങ് മൂലമാണ് ഫെയിലാവുക, നേരെ മറിച്ച് ലോങ് കോളങ്ങളാണ് നമ്മുടെ ബക്ലിംഗ് മൂലം ഫെയിലാവുക. അപ്പം ഇവിടെ കോളം ഷോർട്ടാണെങ്കിൽ അവിടെ ക്രഷിങ് മൂലമായിരിക്കും ഫെയിലാവുക. അപ്പോൾ അവിടെ ഊളേഴ്സ് തിയറി നമുക്ക് വാലിഡ് അല്ല. അപ്പം ഈ ഒരു സാധനം തെറ്റാണ്. ഇനി ഇതിപ്പം നേരെ തിരിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ക്രഷിംഗ് സ്ട്രെസ് ഈസ് ലെസ് ദാൻ ബക്ലിംഗ് സ്ട്രെസ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അതായത് ബക്ലിംഗ് സ്ട്രെസ് വളരെ കൂടുതലാണെങ്കിൽ അത് ക്രഷിംഗ് കാരണം ഫെയിലാവും. അപ്പം നമുക്കവിടെ ഊളർ തിയറി വാലിഡ് ആവാൻ പറയൂല. അപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ 1 ഉം 2 ഉം മാത്രമാണ് ശരി. അപ്പം 1 ഉം 2 ഉം ആണ് വാലിഡ് ആയിട്ടുള്ള, ഊളർ തിയറിയിൽ വാലിഡ് ആയിട്ടുള്ളത് സിറ്റുവേഷൻസ്. അപ്പം നമുക്ക് എ ആണ് കറക്റ്റ് ആൻസർ. അത് കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ചേഞ്ച് ഇൻ എന്താൽപ്പി ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം ഈസ് ഈക്വൽ ടു, അപ്പം ഇതുവരെ നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഇപ്പം നമുക്ക് തെർമോഡൈനാമിക്സിലോട്ട് വന്നിട്ടുണ്ട്. ചേഞ്ച് ഇൻ എന്താൽപ്പി ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം ഈസ് ഈക്വൽ ടു ഹീറ്റ് ട്രാൻസ്ഫേർഡ് ഈസ് ദ റിവേഴ്സിബിൾ പ്രോസസ് ഇഫ് ദ റിവേഴ്സിബിൾ ടേക്സ് പ്ലേസ് അറ്റ് കോൺസ്റ്റൻറ്റ്. അതായത് എപ്പോഴും ഏത് സാധനം കോൺസ്റ്റൻറ്റ്, ഏത് പ്രോപ്പർട്ടി കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോഴാണ് എന്താൽപ്പി ചേഞ്ചും ഹീറ്റ് ട്രാൻസ്ഫറും സെയിം ആവുന്നത്. അപ്പം നമുക്ക് എന്താൽപ്പി ഡിക്കേഷൻ എന്താ എച്ച് ഈസ് ഈക്വൾ ടു യു ഇൻറ്റേണൽ എനർജി പ്ലസ് പി വി പ്രഷർ ഇൻറ്റു വോളിയം. ഇതെല്ലാവർക്കും അറിയാമേ. അപ്പം നമ്മൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പം ഡി എച്ച് ഈസ് ഈക്വൾ ടു ഡി യു പ്ലസ് പി ഡി വി പ്ലസ് വി ഡി പി. ഇതുവരെ ഡൗട്ട് ഉണ്ടോ? ഡി എച്ച് ഈസ് ഈക്വൾ ടു ഡി യു പ്ലസ് പി ഡി വി പ്ലസ് വി ഡി പി. അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞേക്കുന്നത് എന്തോ, ക്ലോസ്ഡ് സിസ്റ്റം റിവേഴ്സിബിളും ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ക്ലോസ്ഡ് സിസ്റ്റത്തിൽ റിവേഴ്സ് പ്രോസസ് ആണെങ്കിൽ ഈ ഡി യു പ്ലസ് പി ഡി വി എന്തായിരിക്കും? ഡി യു പ്ലസ് പി ഡി വി നമുക്ക് ഫസ്റ്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡി യു പ്ലസ് പി ഡി വി ഈസിക്കൽ ടു ഡി ക്യു. ഡി എച്ച് ഈസിക്കൽ ടു ഇതിന് നമുക്ക് ഡി ക്യു എന്ന് കൊടുക്കാം പ്ലസ് വി ഡി പി എന്ന് കൊടുക്കാം. അതായത് നമ്മൾ ക്ലോസ്ഡ് സിസ്റ്റം ആണ്, റിവേഴ്സിബിൾ പ്രോസസ്സും ആണ്. അപ്പം നമുക്ക് ഫസ്റ്റില റിവേഴ്സ് ക്ലോസ്ഡ് സിസ്റ്റത്തിലുള്ള ഫസ്റ്റില ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഡി യു പ്ലസ് പി ഡി വി എന്തായിരിക്കും? ഡി ക്യു ആയിരിക്കും. അപ്പം ഡി എച്ച് ഈസിക്കൽ ടു ഡി ക്യു പ്ലസ് വി ഡി പി എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ട, ചേഞ്ച് ഇൻ എന്താൽപ്പി, അതായത് ഡി ക്യുവും ഹീറ്റ് ട്രാൻസ്ഫർ എന്താ ഡി ക്യു, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. അപ്പം എന്തായിരിക്കണം, ഈ ഒരു ടേം 0 ആയി പോകണം. അതായത് വി ഡി പി എന്ന് പറയുന്ന ആ ഒരു ടേം 0 ആയി പോകണം. അപ്പം വി ഡി പി 0 ആവണമെങ്കിൽ ഈ ഡി പി 0 ആയിരിക്കണം. കാര്യം വോളിയം ഒരിക്കലും 0 ആകത്തില്ല. അപ്പം ഡി പി
സീറോ ആവണം. ഡി പി എന്ന് വെച്ചാൽ എന്താ ചേഞ്ച് ഇൻ പ്രഷർ. അപ്പം ചേഞ്ച് ഇൻ പ്രഷർ സീറോ ആയിരിക്കണം. അപ്പം എന്തായിരിക്കണം കോൺസ്റ്റന്റ്? പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കണം. മനസ്സിലായോ? അതായത് ഡി എച്ച് ഈസികൾ ടു ഡി യു പ്ലസ് പി ഡി വി, ഡി എച്ച് ഈസികൾ ടു ഡി യു പ്ലസ് പി ഡി വിക്ക് പകരം നമ്മൾ ഡി ക്യു എടുത്തു. ഡി ക്യുവും ഡി എച്ചും ഈക്വൽ ആവണമെങ്കിൽ ഡി പി സീറോ ആവണം. ഡി പി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷറിൻ്റെ ചേഞ്ച് സീറോ ആവണം, അതായത് പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പം ആൻസർ ഡി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത് ഹീറ്റ് എഞ്ചിനുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് എഞ്ചിൻ ഓപ്പറേറ്റ്സ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ ലിമിറ്റ്സ് 900 കെൽവിൻ ആൻഡ് ടി ടു, ആൻഡ് അനദർ എഞ്ചിൻ ഓപ്പറേറ്റ്സ് ബിറ്റ്വീൻ ടി ടു ആൻഡ് 400. ഫോർ ബോത്ത് എഞ്ചിൻ ടു ബി ഈക്വലി എഫിഷ്യൻറ്റ്, ടി ടു ഷുഡ് ബി ഈക്വൽ ടു. അതായത് ഇവിടെ രണ്ട് ഹീറ്റ് എഞ്ചിൻ ഉണ്ട്, ഒരെണ്ണം രണ്ട് ഹീറ്റ് എഞ്ചിൻ ഉണ്ട്. അപ്പം ഫസ്റ്റ് ഹീറ്റ് എഞ്ചിൻ 900 കെൽവിനും ടി ടുവിൻ്റെ ഇടയിലാണ് വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ ഹീറ്റ് എഞ്ചിൻ ടി ടുവിൻ്റെ 400 ഇടയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഹീറ്റ് എഞ്ചിനും ഈക്വലി എഫിഷ്യൻ്റ് ആണ്. അപ്പം ഇതിൻ്റെ എഫിഷ്യൻസി എത്ര? ഇതിൻ്റെ എഫിഷ്യൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ്, അതായത് എഫിഷ്യൻസി ഓഫ് ഫസ്റ്റ് ഹീറ്റ് എഞ്ചിൻ എച്ച് ഇ വൺ ഈസികൾ ടു എത്ര? ഡബ്ല്യു വൺ ഡിവൈഡ് ബൈ 100. അതായത് ഈ ഡബ്ല്യു വണ്ണിന് പകരം നമുക്ക് റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഡബ്ല്യുവിന് നമുക്ക് എങ്ങനെ എഴുതാം? 900 മൈനസ് ടി ടു ഡിവൈഡ് ബൈ 900. മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തേൻ്റെ എഫിഷ്യൻസി എങ്ങനെ എഴുതാം? അതായത് എഫിഷ്യൻസി എച്ച് ഇ ടു എത്ര എങ്ങനെ എഴുതാം? ടി ടു മൈനസ് 400 ഡിവൈഡഡ് ബൈ ടി ടു. അപ്പം ഈ എന്നിട്ട് അവരെന്താ പറയുന്നത്? ഈക്വലി എഫിഷ്യൻ്റ് ആണ്. അപ്പം ഈ രണ്ട് എഫിഷ്യൻസി ഈക്വലാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 900 മൈനസ് ടി ടു ബൈ 900 ഈക്വൽ ടു ടി ടു ഡിവൈഡഡ് ബൈ ടി ടു മൈനസ് 400 ബൈ ടി ടു എഴുതാമേ. അപ്പം ഇതാണ് നമ്മുടെ, ഇത് നമുക്ക് സോൾവ് ചെയ്താൽ മതി. ജസ്റ്റ് അതായത് 1 മൈനസ് ടി ടു ബൈ 900 ഈക്വൽ ടു 1 മൈനസ് 400 ബൈ ടി ടു. അപ്പോൾ ഈ 1 ഉം 1 ഉം ക്യാൻസൽ ചെയ്യാം. അപ്പം നമുക്ക് ഈ രണ്ട് സാധനം ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും ടി ടു സ്ക്വയർ ഈസിക്വൽ ടു 400 × 900 എന്ന് കിട്ടും. അതായത് ഞാൻ രണ്ട് സാധനം ഇക്വേറ്റ് ചെയ്ത്, രണ്ട് എഫിഷ്യൻസി ഇക്വേറ്റ് ചെയ്ത് എന്നിട്ട് ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴത്തേക്കും ടി ടു സ്ക്വയർ ഈസിക്വൽ ടു 400 × 900 എന്ന്. ഇതിൽ നിന്ന് നമുക്ക് ടി ടു എന്താന്ന് എഴുതാം? ടി ടു എത്രയാണെന്ന് എഴുതാം? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എത്ര കിട്ടും? 20 × 30 എന്ന് കിട്ടും. അതായത് 600. അതായത് 600 ആണ് ആൻസർ. ആക്ച്വലി ഇങ്ങനെയുള്ള ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് ഒരു രണ്ട് ടെമ്പറേച്ചർ, അതായത് രണ്ട് ഹീറ്റ് എഞ്ചിൻ്റെ ഒരു പിന്നെ ടെമ്പറേച്ചർ, അതായത് എങ്ങനെ കൊടുത്തേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ രണ്ട് ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണ്, അതായത് സെയിമാണ്, ടി ടു. അതായത് ഒരു ഹയർ ടെമ്പറേച്ചറിൻ്റെയും ടി ടുവിൻ്റെയും അപ്ലൈ വർക്ക് ചെയ്യുന്ന ഒരു ഹീറ്റ് എഞ്ചിനും ആ ടി ടുവിൻ്റെയും വേറൊരു ലോവർ ടെമ്പറേച്ചറിലും വർക്ക് ചെയ്യുന്ന ഹീറ്റ് എഞ്ചിൻ രണ്ടും ഈക്വലി എഫിഷ്യൻ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ ആ ടി ടു കണ്ടുപിടിക്കാൻ പറയുന്ന ടി ടു എങ്ങനെ നമുക്ക് സിമ്പിളി കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹയർ ടെമ്പറേച്ചറിൻ്റെയും ലോവർ ടെമ്പറേച്ചറിനെയും മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അതാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ബി ആണ്. ഇനിയിപ്പം അടുത്ത ക്വസ്റ്റ്യൻ, ദ ത്രോട്ട്ലിംഗ് ഓഫ് സെർട്ടൺ ഗ്യാസസ് മേ ബി യൂസ്ഡ് ഫോർ ഗെറ്റിംഗ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ്, ദ വാല്യൂ ഓഫ് ജൂൾ കോയിഫിഷ്യൻറ്റ് ഫോർ സച്ച് എ പ്രോസസ്സീസ്. അപ്പം നമുക്ക് ജൂൾ കോയിഫിഷ്യൻറ്റിൻ്റെ ഏത് രീതിയിലുള്ള ജൂൾ കോയിഫിഷ്യൻ്റ് ഉള്ളപ്പോഴാണ് നമുക്ക് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കിട്ടുന്നതെന്നാണ് ചോദ്യം. അപ്പം നമ്മുടെ ആ ഒരു കർവ് എങ്ങനെയാ? അതായത് ജൂൾ തോംസൺ ജൂൾ കോയിഫിഷ്യൻറ്റിൻ്റെ ആ ഒരു കർവ്, അതായത് ടെമ്പറേച്ചറും
പ്രഷറും തമ്മിലുള്ള കർവാണ്. അപ്പം കോൺസ്റ്റൻറ്റ് എന്താൽപി ലയൻസാണ് ഇത്. അപ്പം ഈ കോൺസ്റ്റൻറ്റ് എന്താൽപി ലയൻസിൽ ടെമ്പറേച്ചർ കൂടുന്ന കുറയുന്നതിനനുസരിച്ച് പ്രഷർ കുറയണം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് പ്രഷർ കൂടണമെങ്കിൽ ആ ഇൻവെർഷൻ കർവിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കണം. അപ്പം ഇൻവെർഷൻ കർവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് മ്യൂ പോസിറ്റീവ്. അതായത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുന്നു, അതായത് ഈ ഒരു സൈഡ്, അതായത് ഇൻവെർഷൻ കർവിൻ്റെ റൈറ്റ് സൈഡിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടുന്നു, അല്ല ടെമ്പറേച്ചർ കുറയുന്നു പക്ഷേ പ്രഷർ കൂടുന്നു. അപ്പം നമുക്കത് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കിട്ടാൻ സാധ്യത ഇല്ലാത്ത ഒരു റീജിയനാണ്. അപ്പം എവിടെയാണ് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കിട്ടുക? ടെമ്പറേച്ചറും പ്രഷറും ഒരേ റീജിയൻ, അതായത് കൂടുന്നതിനനുസരിച്ച് കൂടുന്നു അല്ലെ കുറയുന്നതിനനുസരിച്ച് കുറയുന്നു. അപ്പം ഈ ഒരു ഇൻവെർഷൻ കർവിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള റീജിയൻ ആണ് കൂളിംഗ് റീജിയൻ. അവിടെയാണ് നമുക്ക് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കിട്ടുന്നത്. റൈറ്റ് സൈഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റിംഗ് എഫക്റ്റ് റീജിയൻ ആണ്. അതുകൊണ്ട് തന്നെ മ്യൂ പോസിറ്റീവ് ആയിരിക്കുന്നത്, അതായത് മ്യൂ ഇസ് ഈക്വൽ ടു എന്താ DT/dP അറ്റ് കോൺസ്റ്റൻറ്റ് എന്താൽപിയാണ്. അപ്പം ഈ ഒരു സാധനം പോസിറ്റീവ് ആവുന്ന സമയത്ത് മാത്രമേ നമുക്ക് റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം അതിൽ മ്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ് നമ്മുടെ ആൻസർ. അതായത് മ്യൂ ഗ്രേറ്റർ ദാൻ 1 വരുന്ന കേസിൽ മാത്രമേ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കിട്ടത്തുള്ളൂ, ഗ്രേറ്റർ ദാൻ 1. ഇനി അടുത്ത ദ തെർമോഡൈനാമിക് പ്രോപ്പർട്ടി വിച്ച് ഈസ് ഇവാലുവേറ്റഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മാക്സ്വൽ ഇക്വേഷൻ ഫ്രം ദ ഡേറ്റ ഓഫ് അതർ മെഷറബിൾ പ്രോപ്പർട്ടീസ്. അതായത് നമ്മൾ മാക്സ്വൽ ഇക്വേഷനിൽ മെഷറബിൾ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള, അതായത് നമുക്ക് ഈസിലി മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ്, ടെമ്പറേച്ചർ പ്രഷർ അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് റിലേറ്റ് ചെയ്തിട്ട് മാക്സ്വൽ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മെഷർ ചെയ്യാൻ പറ്റാത്ത, ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ പറ്റാത്ത ഒരു തെർമോഡൈനാമിക് പ്രോപ്പർട്ടി ഇവാലുവേറ്റ് ചെയ്യും, അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താൽപിയാണ്. എന്താൽപിയാണ് നമ്മൾ ബാക്കിയുള്ള മെഷർ, അതായത് മാക്സ്വൽ ഇക്വേഷൻസിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന തെർമോഡൈനാമിക് പ്രോപ്പർട്ടി. മെഷർ ചെയ്യുക, ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ പറ്റാതെ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്ന പ്രോപ്പർട്ടി എന്താൽപിയാണ്, എന്താൽപി. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്യാസസ് വിൽ ഹാവ് ദ മാക്സിമം ക്യാരക്ടറിസ്റ്റിക്സ് ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ക്യാരക്ടറിസ്റ്റിക്സ് ഗ്യാസ് കോൺസ്റ്റൻറ്റ്, അതായത് നമുക്കറിയാം ക്യാരക്ടറിസ്റ്റിക്സ് ഗ്യാസ് കോൺസ്റ്റൻറ്റ് R=യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ആണ്. അതായത് ഇപ്പം ഒരു യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഉണ്ടാണ്, അതായത് 8.314, അത് നമ്മുടെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിന് നമ്മുടെ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കിട്ടുന്ന ഒരു വാല്യൂവിനാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, പക്ഷേ ഓരോ ഗ്യാസിനും ഡിഫറൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം R/ മോളിക്കുലാർ മാസാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അപ്പം ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ എപ്പോഴാണ്, അതായത് മാക്സിമം വാല്യൂ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പം ഈ ഒരു വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും, അതായത് മോളിക്കുലർ മാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് നിൽക്കുന്നത്. അപ്പം ഈ വാല്യൂ ഏറ്റവും കുറവുള്ള, അതായത് മോളിക്കുലർ മാസ് ഏറ്റവും കുറവുള്ളപ്പോഴല്ലേ ഈ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് കൂടുന്ന, അതായത് ഈ താഴെ തന്നിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ ലോവർ മോളിക്കുലാർ മാസ് ഉള്ളതാണ് നമ്മുടെ ഉത്തരം, അതായത് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. അപ്പം ഹയർ ക്യാരക്ടറിസ്റ്റിക്, സോറി, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഡിവൈഡ് ബൈ മോളിക്കുലാർ മാസ്, അതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അപ്പം ഇത് ഹയർ വാല്യൂ കിട്ടണമെങ്കിൽ M ചെറുതായിരിക്കണം. M ചെറുതായ ഏറ്റവും ചെറിയ സാധനം എന്താണെന്നാണ്, അപ്പോൾ ഓക്സിജൻ എത്ര, 16.32, നൈട്രജന് 14.28, കാർബൺ ഡയോക്സൈഡിൻ്റെ ഏകദേശം എത്ര, 44, പിന്നെ സൾഫർ ഡയോക്സൈഡ് അതും ഏകദേശം 64 സംതിങ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതും വളരെ ഹൈ ആണ്. അപ്പം ഇത് ഏറ്റവും ചെറുതുള്ളത് നൈട്രജനാണ്, 28. അപ്പം ഏറ്റവും ഹയർ മാക്സിമം വാല്യൂ ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഇവിടെ തന്നേക്കുന്നത് ഈ നൈട്രജൻ ആയിരിക്കും. അപ്പം നൈട്രജൻ. ഇനി അടുത്തത്, ഫോർ എ ഹീറ്റ് എഞ്ചിൻ ഓപ്പറേറ്റിംഗ് ഓൺ കാർനോട്ട് സൈക്കിൾ ദ വർക്ക് ഔട്ട്പുട്ട് ഈസ് 25 ഓഫ് ദ ഹീറ്റ് റിജക്റ്റഡ് ടു ദ സിങ്ക് തെർമൽ എഫിഷ്യൻസി ഓഫ് ദ എഞ്ചിൻ വുഡ് ബി. അപ്പം നമ്മുടെ ഹീറ്റ് എഞ്ചിൻ ഒരു വർക്ക് ഇൻപുട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഹീറ്റ് എഞ്ചിൻ ഓപ്പറേറ്റിംഗ് ഓൺ എ കാർനോട്ട് സൈക്കിൾ ദ വർക്ക് ഔട്ട്പുട്ട് ഈസ് 25%. നമ്മൾ Q1 ഇവിടെ നിന്ന് അല്ലെങ്കിൽ QH ഇത് ചെയ്തു, QL റിജക്റ്റ് ചെയ്തു, ഇത്രയെന്ന് വെച്ചോ. അപ്പം വർക്ക് ഔട്ട്പുട്ട് ഈസ് 25% ഓഫ് ദ ഹീറ്റ് റിജക്റ്റഡ് ടു ദ സിങ്ക്. ഹീറ്റ് റിജക്റ്റഡ് എത്ര, QL
ക്യൂ എല്ലിൻ്റെ 25% ആണ് വർക്ക് ഔട്ട്പുട്ട്. അപ്പം ഡബ്ല്യു ഇസ് ഈക്വൽ ടു 0.25 ഓഫ് ക്യൂ എൽ. 25% ഓഫ് ദ ഹീറ്റ് റിജക്റ്റഡ് ടു ദ സിങ്ക്, അത് ക്യൂ എല്ലിൻ്റെ 0.25% ആണ് ഡബ്ല്യു. തെർമൽ എഫിഷ്യൻസി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തെർമൽ എഫിഷ്യൻസി എത്ര? തെർമൽ എഫിഷ്യൻസി ഡബ്ല്യു ഡിവൈഡഡ് ബൈ ക്യൂ എച്ച് ആണ്, ക്യൂ എച്ച്. അപ്പം ഡബ്ല്യു ഡിവൈഡ് ബൈ ക്യൂ എച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ഡബ്ല്യു പ്ലസ് ക്യൂ എൽ എന്ന് എഴുതിക്കൂടെ? അപ്പം ഡബ്ല്യു ഡിവൈഡ് ബൈ ക്യൂ എൽ. അപ്പം നമ്മൾ ഡബ്ല്യുവിന് പകരം 0.25 ക്യൂ എൽ കൊടുത്ത്, താഴെയും 0.25 ക്യൂ എൽ കൊടുത്ത് പ്ലസ് ക്യൂ എൽ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും ബാക്കി? 0.25 ക്യൂ എൽ ഡിവൈഡ് ബൈ 1.25 ക്യൂ എൽ. ക്യൂ എല്ലും ക്യൂ എല്ലും വെട്ടിപ്പോകും. അപ്പം 0.25 ഡിവൈഡ് ബൈ 1.25 എത്ര? 5/1 അല്ലേ? 5/1 ആണ് കിട്ടുന്നത്. അപ്പോൾ അതിനെ പെർസെൻറ്റേജിലോട്ടാക്കുമ്പോൾ 100 ഡിവൈഡ് ഗുണിക്കുമ്പോഴത്തേക്കും 20% എന്ന് കിട്ടും. 20% ഡി കറക്റ്റ് ആൻസർ ഡി ആണ്. ഡി നമ്മുടെ ഈ ഒരു സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ കാർനോട്ട് സൈക്കിൾ ദ ഹീറ്റ് അഡീഷൻ ടേക്സ് പ്ലേസ് അറ്റ്, അതായത് കാർനോട്ട് സൈക്കിളിൽ എന്തൊക്കെ പ്രോസസ്സാണുള്ളത്? രണ്ട് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സും ഉണ്ട്, രണ്ട് കോൺസ്റ്റൻറ്റ് അഡയബാറ്റിക് പ്രോസസ്സും ഉണ്ട്. രണ്ട് അഡയബാറ്റിക്കും രണ്ട് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സുമാണുള്ളത്. അവിടെ അഡയബാറ്റിക്കിൽ ഒരിക്കലും ഹീറ്റ് അഡീഷൻ ഇല്ല, അവിടെ ഹീറ്റ് അഡീഷൻ ഇല്ല. അപ്പം ഹീറ്റ് അഡീഷൻ എപ്പോഴാണ് നടക്കുന്നത്? കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സിലാണ്. അപ്പം ആൻസർ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഒരു ബാക്കി ഭാഗം ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.